सो प्राण ले वही तो एक सर्वशक्तिमान है कृष्ण की पुकार है ये भागवत का सार है। हेलो കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് കുട്ടികൃഷ്ണമാരാരുടെ യുദ്ധത്തിന്റെ പരിണാമം എന്ന പാഠഭാഗമാണ്. മലദേശ സീമകളെ അതിലംഘിച്ച് ഭാരത സംസ്കാരത്തിന്റെ ഉത്തംഗ ഗോപുരമായി നിലകൊള്ളുന്ന ഇതിഹാസ കൃതിയാണ് മഹാഭാരതം. യാദവ്യാസന്റെ ഈ മഹത്കൃതിയെ ഉപജീവിച്ച് നിരവധി പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അവയിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്ന കുട്ടികൃഷ്ണമാരാരുടെ ഭാരത പര്യടനം ഈ കൃതിയിലെ ഒരു ഭാഗമാണ് പാഠഭാഗം. നമുക്ക് കുട്ടികൃഷ്ണമാരാരെ ഒന്ന് പരിചയപ്പെട്ടാലോ? കേരളത്തിലെ പ്രമുഖ സാഹിത്യ വിമർശകനും ഭാഷാശാസ്ത്രജ്ഞനുമായിരുന്നു കുട്ടികൃഷ്ണമാരാർ. June 14, 1900 ജനിച്ചു. April 6, 1973 അന്തരിച്ചു. കാരിക്കാട്ട് മാരാത്ത് കൃഷ്ണമാരാരുടെയും തൃപ്പങ്ങോട്ട് കിഴക്കേ മാരാത്ത് ലക്ഷ്മി മാരാസിയരുടെയും പുത്രനായാണ് ജനിച്ചത്. കുലവിദ്യയിലായിരുന്നു ആദ്യ അഭ്യസനം. ധർമ്മക്ഷേത്രമായ കുരുക്ഷേത്രത്തിൽ യുദ്ധം ആരംഭിച്ചപ്പോൾ പാണ്ഡവരും കൗരവരും പുലർത്തേണ്ട ധാർമ്മികതയുമായി ബന്ധപ്പെട്ട് ചില വ്യവസ്ഥകൾ അംഗീകരിച്ചിരുന്നു. യുദ്ധത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ യുദ്ധ നിയമങ്ങൾ പാലിക്കപ്പെട്ടു. എന്നാൽ പിന്നീട് അതെല്ലാം ലംഘിക്കപ്പെട്ടു. പാണ്ഡവർ എതിർപക്ഷത്തുള്ള മഹാധീരന്മാരെ വീഴ്ത്തിയത് യുദ്ധ നിയമങ്ങൾക്ക് എതിരായിട്ടാണ്. അങ്ങനെ വിജയം നേടിയ പാണ്ഡവർ വിജയാഘോഷത്തോടെ കൂടാരങ്ങളിലേക്ക് തിരിച്ചു. ദുര്യോധനൻ പടക്കളത്തിൽ തുട തകർന്ന് വീണുകിടന്നു. ഗദായുദ്ധത്തിൽ ഒരിക്കലും നാഭിക്കു കീഴേ പ്രഹരിക്കരുതെന്നാണ് വ്യവസ്ഥ. അത് വകവയ്ക്കാതെയാണ് ഭീമൻ ഗദ കൊണ്ട് ദുര്യോധന്റെ തുടയ്ക്കടിച്ചത്. ദുര്യോധന്റെ ദുരാവസ്ഥ കണ്ട് അശ്വത്മാവ് പാണ്ഡവരെല്ലാം ഒടുക്കുമെന്ന് ആണയിച്ചു. പാണ്ഡവരുടെ പാളയത്തിലെത്തിയ കൃപർ, കൃതവർമാവ്, അശ്വത്മാവ് എന്നിവർ അവിടെ ഉറങ്ങിക്കിടന്ന എല്ലാവരെയും നിഷ്ഠൂരമായി വധിക്കുന്നു. പാളയത്തിന് വെളിയിലായിരുന്നു. എവിടെയും നിലവിളി ഉയരുന്നു. തങ്ങൾ നടത്തിയ കൂട്ടക്കൊലയുടെ കാര്യം അവർ ദുര്യോധനെ അറിയിച്ചു. ദുര്യോധന് സന്തോഷമായി. ഉടൻ തന്നെ ദുര്യോധന് പ്രാണൻ വെടിഞ്ഞു. ഇതാണ് മഹാഭാരത യുദ്ധത്തിൻ്റെ പരിസമാപ്തി. ബ്രഹ്മയുദ്ധം 18-ാം ദിവസം അവസാനത്തെ സേനാപതിയായ അശ്വത്മാവ് നടത്തിയ അറുങ്കൊലയിൽ അവസാനിച്ചു. ഇത് തന്നെയാണ് എല്ലാ യുദ്ധത്തിൻ്റെയും പരിസമാപ്തി. മനുഷ്യ ചരിത്രത്തിൽ യുദ്ധം വരുത്തിവെക്കുന്ന ദുരന്തം എടുത്തു കാണിക്കാനാണ് ഭാരത ഇതിഹാസം രചിക്കപ്പെട്ടു. അത് നടന്ന കഥ മാത്രമല്ല, നടക്കാനിരിക്കുന്ന കഥ കൂടിയാണ്. അറുങ്കൊലയുടെ വിവരം അറിഞ്ഞ യുധിഷ്ഠിരൻ മോഹാലസ്യപ്പെട്ടു. എല്ലാവരും കൊലക്കളത്തിലെത്തി. ഭീമൻ അശ്വത്മാവിനെ കൊല്ലാൻ പുറപ്പെട്ടു. അശ്വത്മാവ് അയച്ച ദിവ്യാസ്ത്രത്തെ നിർവീര്യമാക്കാൻ അർജുനനും ദിവ്യാസ്ത്രം അയച്ചു. അർജുനൻ അത് പ്രതിസംഹരിച്ചെങ്കിലും അശ്വത്മാവ് വഴങ്ങിയില്ല. അപ്പോൾ ശ്രീകൃഷ്ണൻ അശ്വത്മാവിനെ ശപിക്കുന്നു. അശ്വത്മാവ് പാണ്ഡവർക്ക് ചൂണ്ടാമണി കൊടുത്ത് എല്ലാവരും നോക്കി നിൽക്കി കാട് കയറുന്നു. ശപിക്കപ്പെട്ടവൻ എന്ന വാക്ക് മുഴുവൻ അർത്ഥത്തിലും ആരെ പറ്റിയെങ്കിലും പറയാമെങ്കിൽ അത് അശ്വത്മാവിനെ പറ്റിയാണ്. അയാൾ ചിരഞ്ജീവിയാണ്. പകയെന്ന് പറയുന്ന മനുഷ്യശാപത്തിന്റെ പ്രതിനിധിയാണ് അശ്വത്മാവ്. അവനെ എവിടെയും കരുതിയിരിക്കുക എന്നതാക്കിയതാണ് അശ്വത്മാവിനെ സർവവ്യാപിയായും ചിരഞ്ജീവിയായും കൽപ്പിച്ചതിനർത്ഥം. നമുക്ക് കുറച്ച് പദപരിചയം പരിചയപ്പെട്ടാലോ? ശ്രദ്ധിക്കണം, ഇരിക്കണം, സ്ഥിതി ചെയ്യണം. കാലാൾ, നിലത്തുനിന്ന് യുദ്ധം ചെയ്യുന്ന പടയാളി. നേർക്കാവൂ, നേരിടാവൂ. പ്രമാദം, വർദ്ധിച്ച ഭയം, ഓർമ്മക്കേട്. കവചം, പടച്ചട്ട. പക്ഷം, ഭാഗം. ശ്രീ, ഐശ്വര്യം. വ്യസനിക്കരുത്, ദുഃഖിക്കരുത്. അക്ഷയ ലോകം, നാശമില്ലാത്ത ലോകം. ക്രോധം, കോപം. കാലനൂർ പുകയ്ക്കും, വധിക്കും. കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ പാഠഭാഗം മനസ്സിലായല്ലോ? അപ്പോൾ വീണ്ടും കാണുന്നവരേക്കും ബൈ.